Hi friends, we are explaining the Malayalam meaning of 10th class English first chapter Adventures in a Banyan Tree. Nature is for all living beings. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബൻട്രി ദോ ദൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെർ ഗ്രാൻഡ് ഫാദേർസ് ഡുമേ ദ മാഗ്നിഫിഷ്യൻ ഓൾഡ് ബെനിയൻട്രി വാസ് മൈൻ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് കുഡ് നോ ലോങ്ങർ ക്ലൈമ്പിറ്റ് ഇവിടെ പറയുന്നത് എന്തെന്നാൽ ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം മുത്തശ്ശൻ്റെ ആധിപത്യത്തിലായിരുന്നെങ്കിലും അതീവ പ്രൗഢിയോടെ നിന്നിരുന്ന ആൽമരം എൻ്റേത് ആയിരുന്നു കാരണം അറുപത്തഞ്ചാം വയസ്സിൽ മുത്തശ്ശന് അതിൽ കയറാൻ ആവില്ലായിരുന്നു ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം എബൌട്ട് ദീസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൺ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് ആൻഡ് ഇംഗ്ലീഷ് വുമൺ ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് ഫോളൺ മുത്തശ്ശി പലപ്പോഴും ഇതിന്റെ പേരിൽ മുത്തശ്ശിനെ കഴി കളിയാക്കിയിരുന്നു നൂറ്റിപ്പതിനേഴ് വയസ്സുവരെ ജീവിച്ച ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണ്ടും മരിക്കാനിടയായിരുന്നില്ലെങ്കിൽ വീണ്ടും വളരെ കാലം ജീവിക്കുമായിരുന്ന ഡസ്മണ്ടിലെ പ്രപ്തിയെ കുറിച്ചായിരുന്നു മുത്തശ്ശിയുടെ പരാമർശം

climb pidchuyiruga curved vakram maize kurukkuvali nestling, swasthamay food kaladi second paragraph my first friend and familiar was a small gray squirrel arching his back and sniffing into the air he seemed at first to resent my invasion of his privacy but when he found

തവിട്ടുനിറമുള്ള അണ്ണാനായിരുന്നു മുതുകു വളച്ച് അന്തരീക്ഷത്തിൽ മണം പിടിച്ച് അവൻ്റെ സ്വകാര്യതയിൽ കടന്നുകയറതിൻ്റെ എതിർപ്പ് അവൻ പ്രകടിപ്പിക്കുമായിരിക്കാം പക്ഷേ എൻ്റെ കൈവശം ചവണയോ ഏർഗണോ ഇല്ലെന്നു കണ്ടപ്പോൾ അവൻ സൗഹൃദമുള്ളവനായി ഞാൻ ഞാനവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ കൊടുത്തുടങ്ങിയപ്പോൾ അവൻ കൂടുതൽ ധൈര്യവാനായി ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് ആഹാരം എടുക്കാൻ മാത്രം അവൻ ഇണക്കമുള്ളവനായി തേർഡ് പാരാഗ്രാഫ് ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിംഗ് ഇൻ ടു മൈ പോക്കറ്റ് ഹിംസെൽഫ് ടു ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ അധികം താമസിയാതെ എൻ്റെ പോക്കറ്റിൽ പരതാനും അവിടെ നിന്നും കിട്ടുന്ന എന്തും തിന്നാനും തുടങ്ങി അവൻ ചെറുപ്രായത്തിലുള്ള ഒരു അണ്ണാനായിരുന്നു ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന അവൻ തന്നിഷ്ടക്കാരനും വിഡ്ഡിയുമാണെന്ന് അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും കരുതിക്കാണും